നമസ്കാരം സ്റ്റുഡിയോ ആസ്ട്രോ എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം ജ്യോതിഷ വിഷയങ്ങൾ നക്ഷത്ര ഫലങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവുചെയ്തു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഞാൻ അഞ്ജന എസ് പണിക്കർ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവുചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു ജോലി തിരക്കിനിടയിൽ കമന്റുകൾക്ക് മറുപടി നൽകാൻ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ മറുപടി നൽകാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്ത് ക്ഷമിക്കുമല്ലോ ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിലെ 11-ാമത്തേതാണ് പൂരം സംസ്കൃതത്തില് പൂർവഫാൽഗുനി എന്നറിയപ്പെടുന്നു രാശിചക്രത്തില് 133° 20' മുതൽ 146° 40' വരെ വ്യാപിച്ചു കിടക്കുന്നു ശുക്രനാണ് ഈ നാളിന്റെ അധിപന് പൂരം പുരുഷന്മാർക്ക് അനുകൂലമായ നാളാണെന്നാണ് വിശ്വാസം എന്നിരിക്കലും ഇതൊരു സ്ത്രീ നക്ഷത്രവുമാണ് 14 പൗരുഷവും സ്ത്രൈണതയും ചേർന്ന പ്രകൃതമായിരിക്കും ഇവരുടേത് അതായത് ധീരന്മാരായിരിക്കുമ്പോൾ തന്നെ ഇവര് ലോല ഹൃദയരുമായിരിക്കുമെന്നർത്ഥം ആരോഗ്യവും ആദർശനീയമായ ശരീരവും കൊണ്ട് അനുഗ്രഹീതരായിരിക്കും പൂരം നക്ഷത്രക്കാര് പൊതുവെ ഗൗരവ പ്രകൃതിക്കാരായിരിക്കും ഹിതകരമായി സംസാരിക്കുന്നവരും സാമർഥ്യമുള്ളവരും സഞ്ചാരികളും ധൈര്യമുണ്ടെന്ന് ഭാവിക്കുകയും ഉള്ളില് പേടിയുള്ളവരുമായി ഭവിക്കും ഇവര് വളരെയധികം ഓർമ്മശക്തിയുള്ളവരാണ് സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും വശത്താക്കും ആത്മാർത്ഥ സുഹൃത്തുക്കള് കുറവായിരിക്കും ചെറുപ്പം മുതലേ ഏത് വിഷയത്തിലാണ് താല്പര്യമെന്ന് ഇവര് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും സത്യസന്ധരും വിവേകികളുമായ ഇവര് ജീവിതത്തില് ജയശ്രീ ലളിതരായിരിക്കും സ്ത്രീകള് മധുരമായി സംസാരിക്കും കലകളിലും ശാസ്ത്രങ്ങളിലും താല്പര്യം പ്രദർശിപ്പിക്കും നല്ല സന്താനങ്ങളോട് കൂടിയവരുമായിരിക്കും യജമാന പ്രീതി സമ്പാദിക്കാന് ഇവര് അസമർത്ഥരായതുകൊണ്ട് തന്നെ ഇവർക്ക് അടിക്കടി കാര്യവിഘ്നങ്ങളും പരാജയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവരുടെ അതിയായ അഭിമാന ബോധവും അതിരറ്റ സ്വാതന്ത്ര്യേച്ഛയുമാണ് അതിന് കാരണം മൃഗരാജനായ സിംഹം പ്രതീകമായുള്ള ചിങ്ങം രാശിയിലാണ് പൂരം നക്ഷത്രക്കാരുടെ ജനനം രാശ്യാധിപനായ സൂര്യന്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രന്റെ സൗന്ദര്യവും ആദർശനീയതയും ഇവരില് കാണാം ചിങ്ങത്തിന്റെ അധിപതിയായ സൂര്യന് പിതൃകാരകത്വം ഉള്ളതിനാല് ഇവര് സന്താനങ്ങളോട് അതിരറ്റ സ്നേഹ വാത്സല്യവും മാതൃസഹജമായ മമതയും കാണിക്കും അതിന്റെ കാരണം ശുക്രന്റെ നക്ഷത്രാധിപത്യമാണ് ഏതു തരത്തിലുള്ള തടസ്സവും തട്ടി നീക്കി ഇവര് മുന്നേറും ഒരു കാര്യത്തിലും പിന്നില് നിൽക്കാനെ ഇവര് ഇഷ്ടപ്പെടുന്നില്ല തന്റെ കഴിവിനെ മറ്റുള്ളവരെ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ സർഗാത്മകതയും പുരോഗതിയും വർദ്ധിപ്പിക്കുന്ന നക്ഷത്രങ്ങളിലെ ഒന്നാണ് പൂരം നക്ഷത്രം അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ വളരെ വലിയ മാറ്റങ്ങള് 2023 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇരട്ട നക്ഷത്രങ്ങളാണ് പൂരം നക്ഷത്രം സഹാനുഭൂതി കരുണ സത്യസന്ധത ആദർശകമായ വ്യക്തിത്വം എന്നിവയാണ് ഇവരുടെ പ്രത്യേകതകള് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നേട്ടങ്ങള് നടത്തിയെടുക്കാന് സാധിക്കും പൂരം നക്ഷത്രത്തിലെ പിറന്ന പുരുഷനെ ഉത്തമ പുരുഷനായാണ് കണക്കാക്കുന്നത് സ്ത്രീകളിലെ സാഹസികത കൂടപ്പിറപ്പായിരിക്കും ഇവർക്ക് ആഡംബര പ്രിയം അല്പം കൂടുതലായിരിക്കും എങ്കിലും ഏത് കാര്യത്തിനും സത്യസന്ധയോടെ പെരുമാറുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു സൂക്ഷ്മതയോടെ മാത്രമേ ഏത് കാര്യവും ചെയ്തു തീർക്കുകയുള്ളൂ ജീവിതം ആസ്വദിക്കണമെന്ന ചിന്താഗതിയുള്ളവരാണ് ഇവര് അതുകൊണ്ട് തന്നെ ഒരിക്കലും ജീവിതത്തില് തോൽക്കുകയില്ല 2023 പൂരം നക്ഷത്രക്കാരുടെ കരിയർ അനുസരിച്ച് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് മാർച്ച് ജൂൺ മാസങ്ങളിലെ ചെറിയ ചില ബുദ്ധിമുട്ടുകളും പരിമിതികളും അനുഭവിക്കേണ്ടതായി വരുമെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നതിന് സാധിക്കുന്നു ചില തടസ്സങ്ങളും വെല്ലുവിളികളും ബിസിനസ്സിൽ ഉണ്ടാവാമെങ്കിലും അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നാൽ ചില അവസരങ്ങളില് ഇത് നിങ്ങൾക്ക് സങ്കീർണമായ സാഹചര്യങ്ങൾ ഒരുക്കാം ജൂലൈ മുതൽ നിങ്ങൾക്ക് ഗ്രഹങ്ങളുടെ സ്വാധീനം അനുകൂല ഫലങ്ങള് കൊണ്ടുവരുന്നു മാത്രമല്ല കഠിനാധ്വാനത്തിലൂടെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാന് സാധിക്കുന്നു ബിസിനസ് ആളുകൾക്ക് അവരുടെ പുതിയ ബിസിനസ്സിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു പുതിയ ബിസിനസ്സിലും ഇടപാടിലും തുടർച്ചയായി പുരോഗതി ഉണ്ടാവാം
മൊത്തത്തിലെ 2023 മികച്ച വർഷമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം പുരോഗതി ഉണ്ടാവുന്നു. ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പലപ്പോഴും മെയ് മാസത്തിൽ നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാവുന്നു. എങ്കിലും ചില ചെറിയ വെല്ലുവിളികൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. 2023 വർഷത്തിൽ നിങ്ങൾ അല്പം ശ്രദ്ധയോടെ വേണം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന്. എന്നാൽ വർഷാവസാനത്തോടെ നിങ്ങൾക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടായേക്കാം. ഇതുകൂടാതെ നിങ്ങൾക്ക് പുതിയ സാമ്പത്തിക വികസനങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുമുണ്ട്. എന്നിരുന്നാലും ഈ സമയത്ത് ചില ജോലി സമ്മർദ്ദം ഉണ്ടാകാന് സാധ്യതയുള്ളതിനാൽ അത് പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ ബാധിക്കുന്നു. പൂരം നക്ഷത്രക്കാർക്ക് കുടുംബത്തിന്റെ കാര്യത്തിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. നിങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ശ്രദ്ധിക്കുന്നു. ഈ സമയം മാനസികമായും ശാരീരികമായും സമാധാനം ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രണയത്തിന്റെ കാര്യത്തിലും ജൂൺ വരെ നിങ്ങൾക്ക് അനുകൂല ഫലം ഉണ്ടാവുന്നു. വിവാഹത്തിന്റെ കാര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകുന്നു. പലപ്പോഴും ഇത് നിർണായക ഘട്ടത്തിലേക്ക് വരെ എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. കഠിനമായ നിരവധി ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ തളർന്നു പോകുമെങ്കിലും അതിനെയെല്ലാം ധൈര്യത്തോടെ തിരിച്ചെടുക്കാനും സാധിക്കുന്നു. പൂരം നക്ഷത്രക്കാരെ 2023 ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം പ്രയാസം നേരിടേണ്ടതായി വരുന്നു. അതിനിടയിൽ ചെറിയ രീതിയിൽ ആശ്വാസം കണ്ടെത്തുന്നതിനും സാധിക്കുന്നു. ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. എന്നാൽ അല്പം ശ്രദ്ധിച്ചാൽ അതിനെയും നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. കാരണം അത് നിങ്ങളിൽ വീണ്ടും ഉണ്ടാവുന്നതിനും ഗുരുതരമാവുന്നതിനുമുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിനും മനസ്സിനും പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടി വരുന്നു. എന്നാൽ മെയ് മാസത്തിന് ശേഷം ആരോഗ്യവും മെച്ചപ്പെട്ടേക്കാം. ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനു വേണ്ടിയുള്ള വ്യായാമവും മറ്റും ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല ആവശ്യമെങ്കിൽ മെഡിറ്റേഷനും മറ്റും ചെയ്യുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. നിർത്തിവച്ച കർമ്മമണ്ഡലങ്ങൾ പുനരാരംഭിക്കും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നുചേരും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കും. കല, സാഹിത്യം, കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലം. ഊഹകച്ചവടത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടം ലഭിക്കുവാനും. പൂരം നക്ഷത്രക്കാർക്ക് 2023 യോഗം കാണുന്നു. സംഗീതം, കലകൾ കൂടാതെ സാഹിത്യം എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ട്. കാരണം ഈ കാര്യങ്ങൾ കുട്ടിക്കാലം മുതലേ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അനുകരണം സമാധാനപരമാണെന്ന് നിങ്ങൾ കരുതുന്നു. സത്യസന്ധതയുടെ പാതയിൽ ജീവിതം നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രണയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അക്രമങ്ങളിലും വാഗ്വാദങ്ങളിലും നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുന്നു. കാരണം നിങ്ങൾ സമാധാന സ്നേഹിയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വളരെ സമാധാനപരമായി അതിന് പരിഹാരം കാണുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എതിരാളികളെ ഫലശൂന്യമാക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, സുഹൃത്തുക്കളെയും നല്ല ആളുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അന്തർജ്ഞാനിയായതിനാൽ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ മുൻകൂട്ടി അറിയാം. പ്രകൃതത്താൽ നിങ്ങൾ വളരെ ഉദാരമനസ്കനും യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. സത്യസന്ധമായി ജോലി ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ജീവിതത്തിൽ പുരോഗതിക്കായി വാസ്തവവും ധർമാനുസാരവുമായ പാത നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഒരു മേഖലയിൽ നിങ്ങൾ പ്രത്യേക പ്രശസ്തി നേടും. എന്നാൽ നിങ്ങൾക്ക് വിശ്രമരാഹിത്യം അനുഭവപ്പെടും. മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ അവർ അപേക്ഷിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ഹാജരാകുന്നു. കാരണം നിങ്ങൾ അനുകമ്പയുള്ള വ്യക്തിയാണ്. നിങ്ങൾ സ്വതന്ത്ര സ്നേഹിയാണ്. അതിനാൽ ഒരുവിധത്തിലും പരിമിതപ്പെടുത്തുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒന്നും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് പരിത്യാഗ മനോഭാവമുള്ളതിനാൽ മറ്റുള്ളവരിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും നേടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബവുമായി നിങ്ങൾക്ക് പ്രത്യേകമായ അടുപ്പമുണ്ടാവുകയും നിങ്ങളുടെ കുടുംബത്തിനായി എല്ലാം സമർപ്പിക്കുവാൻ നിങ്ങൾ എപ്പോഴും സന്നദ്ധനായിരിക്കുകയും ചെയ്യും. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ ഭജിക്കുക. യക്ഷിക്ക് വഴിപാടുകളും നടത്തുക. ജന്മനക്ഷത്രത്തിലെ ലക്ഷ്മി പൂജയോ ശുക്രപ്രീതികരമായ
കർമ്മങ്ങളോ അനുഷ്ഠിക്കുക. ഞായറാഴ്ച ആദിത്യ പൂജ, ശിവക്ഷേത്ര ദർശനം ഇവ ഗുണകരമാണ്. ഇതുവരെ ഞാൻ എവിടെ പറഞ്ഞ കാര്യങ്ങൾ പൂരം നക്ഷത്രക്കാരുടെ പുതുവർഷ സാധ്യതകളാണ്. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ചേർന്ന ഒരു പുതുവർഷം നേരുന്നു. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വേണം. സ്നേഹവും സന്തോഷവും പുത്തൻ പ്രതീക്ഷകളും നിറഞ്ഞ പുതുവർഷം എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ആശംസിക്കുന്നു. സ്നേഹത്തോടെ അഞ്ജന എസ്. പണിക്കർ.